സഹോദരമായ അന്തരീക്ഷത്തിൽ നമ്മുടെ സ്നേഹത്തലയിൽ ആദ്യത്തെ അന്തേവാസിയാണ് ഇവാസിന്റെ പിതാവിനെ നമുക്ക് ലഭിച്ചത് പന്തളം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ഒരു ദിവസം പോലീസുകാരനെ വിളിച്ച് നരേന്ദ്രൻ എന്ന് പറയുന്ന 57 വയസ്സുള്ള ഒരു സഹോദരൻ പോലെ ഒരു കലിങ്ങിന്റെ മുകളിൽ ശ്വാസം കിട്ടാതിരിക്കുന്നു, ഇതാണ് പോലീസുകാർ എന്നോട് പറയുന്ന അവസ്ഥ. അങ്ങനെ നമ്മൾ അവിടെ ചെല്ലുകയും ഈ വാസിന്റെ പിതാവിൽ ഏറ്റെടുക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചു. നമ്മൾ ചെന്ന് കാണുമ്പോൾ ഒരു 90 വയസ്സ് തോന്നിക്കുന്ന, ഇതുവരെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ടില്ലാത്ത, തെരുവോരങ്ങളിലും കടത്തിൻ്റെയും ഒക്കെ കിടന്നുറങ്ങിയ ഒരു വാസിന്റെ പിതാവായിരുന്നു. കഴിഞ്ഞ 2 മാസമായി നമ്മുടെ സ്നേഹത്തണലിൻ്റെ സ്നേഹവും പരിലാളിനെയും സംരക്ഷണവും ഒക്കെ തനിക്ക് ദൈവം കൊടുത്തു. ദൈവത്തിൻ്റെ സമയമായപ്പോൾ താൻ നിത്യം ചേർക്കപ്പെട്ടു. എനിക്കൊരു ദുഃഖമുണ്ട്, അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ യേശുവിനെ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ദുഃഖം എനിക്കുണ്ട്. അത് എൻ്റെ വലിയ ദുഃഖമാണ്. ഞാൻ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞ പോലെ അദ്ദേഹം ഏതെങ്കിലും തെരുവിൽ നേരി ഉടങ്ങേണ്ടതാണ്. കൃപയാണ് ദൈവം നമ്മുടെ കൈവശം അദ്ദേഹത്തെ കൊണ്ടുവന്നു. ഇനിയും അദ്ദേഹത്തോട് എനിക്കൊരു സന്ദേശം പറയാനില്ല, അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട് പാടാനില്ല, അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഇനി പറയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ എല്ലാം ജീവിതം അവസാനിക്കും, നമ്മുടെ എല്ലാവരുടെയും ജീവിതം അവസാനിക്കും. മനുഷ്യന്റെ ആയുസ് 4 വിരൽ നീളമാണ്. ബാല്യം, യൗവനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അങ്ങനെ 4 വിരൽ നീളമാണ്. ഈ പിതാവ് വാർദ്ധക്യത്തിന്റെ ദിശയിലേക്കെത്തി. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടണം, ദൈവത്തെ കണ്ടുമുട്ടണം. ആ ദൈവത്തിലേക്കാണ് നമ്മളൊക്കെ പോകുന്നത്. മേരി ജോൺ തോട്ടം ഒരിക്കൽ പാടി, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്തമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും കാലയവനികൾക്കുള്ളിൽ നേരി ഒടുങ്ങുമെന്ന് പാടി. ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട് പ്രിയപ്പെട്ടവരെ. മരണം കൊണ്ട് അവസാനിക്കുകയല്ല. ഒരു കർമ്മവും ഞങ്ങളിവിടെ ചെയ്യുന്നില്ല, കർമാചാരങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. ഈ ബോഡി കത്തിച്ചാലും ഇത് നദിയിൽ ഒഴുകിയാലും ഇതിന്റെ ഭസ്മം എടുത്ത് എവിടെയെങ്കിലും പൂജാദ്രവ്യത്തിൽ അർപ്പിച്ചാലും ഇതൊന്നും കാര്യമില്ല. ഇതൊന്നും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കില്ല. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ താൻ ദൈവത്തെ അറിഞ്ഞാൽ, ദൈവത്തെ കണ്ടെത്തിയാൽ. ആ നിലയിലാണ് അദ്ദേഹം നിത്യ സ്വർഗപ്രാപ്തിയിലേക്ക് എത്തുന്നത്. ഞങ്ങളോട് ഒരു ദൈവദാസൻ നിലയിൽ പറയുകയാണ്, വിശുദ്ധ വേദപുസ്തകം വേദം നമ്മെ പഠിപ്പിക്കുകയാണ്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കും. നിങ്ങളൊക്കെ വിചാരിക്കും കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ കഴിഞ്ഞ ഈ മുറിക്കകത്ത് കഴിഞ്ഞ വേദനയുള്ള രോഗമുള്ള തൻ്റെ കാര്യങ്ങളൊക്കെ താൻ റൂമിനകത്ത് തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഈ പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? കഴിഞ്ഞ ദിവസമൊക്കെ ഓടി നടന്നയാൾ എന്താണ് നിശ്ചലനായി കിടക്കുന്നത്? അതിൻ്റെ പിന്നിൽ ഒരു കാര്യമുള്ളൂ, അദ്ദേഹത്തെ ജീവിപ്പിച്ച എന്തോ അദ്ദേഹത്തിൽ നിന്ന് പോയി. അതിന് നാം വിളിക്കുന്ന പേരാണ് ആത്മാവ്. നമുക്കെല്ലാം, നമുക്ക് നടക്കാൻ, നമുക്ക് ഓടാൻ, നമുക്ക് ചിന്തിക്കാൻ, നമുക്ക് ചിരിക്കാൻ ഒക്കെ ദൈവം തന്നിട്ടുള്ള ഒരു വരദാനമാണ് ആത്മാവ്. നിങ്ങൾ ആത്മാവിനു വേണ്ടി എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഈരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനു വേണ്ടി കരുതിയിട്ടില്ലെങ്കിൽ കരുതുക. സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ, സ്വർഗത്തിൽ നിന്ന് വന്ന, സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ ഒരേ ഒരാളാണ് യേശു ക്രിസ്തു. യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് വന്നയാണ്. ദൈവമാണ്, ദൈവമാണ്. കൊലോസ് ലേഖനം പറയുകയും അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി, അതെന്ന് മാത്രമല്ല പാപത്തിന്റെ പരിഹാരത്തിനായി ഈ ഭൂമിയിലേക്ക് വന്ന് യേശു കർത്താവ് മരിച്ചു. അവിടെ കൊണ്ട് നിന്നില്ല, സകല മതത്തിലെ സകല ആളുകളും മരിച്ചു, അവിടെ കൊണ്ട് പലതും അവസാനിച്ചു. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, നമ്മുടെ ദൈവം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഈ പ്രിയ പിതാവ് ദൈവത്തിൽ ആണെങ്കിൽ അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കും. അതാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്ന കൃത്യമായ പ്രത്യാശ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കാനായിട്ട് തുടങ്ങുക. യേശുവോട് ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല, ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് അവൾ പറഞ്ഞു. മരിച്ച ഒരാളുടെ സഹോദരി യേശുവിന്റെ അടുക്കൽ വന്ന് യേശു കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഈ മനുഷ്യൻ ഇനി ഉയർക്കുമോ? ഇനി നിങ്ങൾക്കൊരു ചിന്ത കാണും, ഈ നരേന്ദ്ര ചേട്ടൻ ഉയർക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഇദ്ദേഹം ഉയർക്കും, ഇദ്ദേഹം ഉയർക്കും. ഇദ്ദേഹമല്ല, ഈ ലോകത്തിൽ മരിച്ച സകല മനുഷ്യൻ ഉയർക്കും. എന്നുയർത്തും കർത്താവിന്റെ ന്യായവിധിയിൽ സകല മനുഷ്യരും ഉയർത്തോ അങ്ങ് സ്വർഗത്തിൽ വരും. സകല മനുഷ്യർ സ്വർഗത്തിൽ വരും, അത് നിങ്ങൾ മറക്കരുത്. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യമായിരിക്കാം, ഇനി വിവേകം ഉയർത്തുമോ? ഉറപ്പായിട്ട് ഉയർത്തും.
നമുക്ക് ദൈവത്തെ അവിടെ ചെന്ന് കാണാൻ പറ്റും. നമ്മൾ അവിടെ പോയി എലിയായിട്ടോ പുലിയായിട്ടോ മാനായിട്ടോ മയിലായിട്ടോ ഒന്നും മാറിയില്ല. മനുഷ്യനെ പോലെ ദൂതതുല്യനായി കാണത്തക്ക ഇച്ഛാവികാരങ്ങളില്ലാത്ത ഒരു ശരീരത്തിൽ നമ്മൾ അവിടെ എത്തും. അതായത് ഭിത്തിയെ തുടച്ചു കയറാൻ എന്തെങ്കിലും ഒരു ഒരു ചെറിയ സംവിധാനത്തിൽ നമ്മെ ഒതുക്കിക്കളയാൻ കഴിയാതെ ദൂതതുല്യരായി നമുക്ക് ജീവിക്കും. എവിടെ? നിത്യതയിൽ. നിത്യതയിൽ, അതാണ് ഒരു ക്രൈസ്തവന്റെ ഏറ്റവും വലിയ പ്രത്യേകത. യേശുവോട് ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നു. രണ്ട് അവകാശം പറയുകയാണ്, അവകാശവാദം പറയുകയാണ്. ഞാൻ പുനരുത്ഥാനമാണ്, ഞാൻ ജീവനാണ്. എന്താണ് പുനരുത്ഥാനമാണ്? ജീവനാണ്. അടുത്ത വാക്ക്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇതുപോലെ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഉദ്ബോധിപ്പിക്കുകയാണ്, ഏത് മതമാണെങ്കിലും ഏത് പ്രത്യാശാസ്ത്രത്തിൽ വളർന്നതാണെങ്കിലും ലോകത്തിൽ ഏറ്റവും വലുത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഈ ഭൂമിയിൽ വെച്ച് ദൈവത്തിൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കണം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അടുത്ത വാക്ക്, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കില്ല. ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇവിടെ ഞാൻ കണ്ണടയ്ക്കുന്നെങ്കിലും എന്റെ ഉദയം നിത്യതയിലായി. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഏക സത്യ ദൈവത്തെ വിശ്വസിക്കണം. വിശ്വസിക്കണം. അത് ഏത് മതമാണെങ്കിലും വിശ്വസിക്കണം. ഇനി വിശ്വസിച്ചില്ലെങ്കിൽ മരിക്കും. എങ്ങനെ മരിക്കും? നിത്യമായി മരിക്കും. ആര് പറഞ്ഞു? ഫേദോസിനെ പറയും. അതുകൊണ്ട് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, നിങ്ങളുടെ നിത്യത. വിശ്വാസം അത്രയാകുന്നു എന്ന് ദൈവത്തിന്റെ വചനമാകുന്നു. പ്രിയ നരേന്ദ്രയുടെ കഴിഞ്ഞ 57 വർഷം ഈ ലോകത്തിൽ ജീവിച്ചു. വളരെ കഷ്ടതയിലൂടെ താൻ കടന്നുപോയെങ്കിലും തന്റെ അവസാനം ഇങ്ങനെ ഒരു നല്ലൊരു അവസരം കിട്ടിയതിനെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സ്നേഹത്തണിൽ കടന്നു വരുവാനും ഇവിടുത്തെ അല്ലെ അവരുടെ പരിചരണം അനുഭവിച്ച് അവസാന സമയം കടന്നു പോകുവാനും ഇടയായി തീർന്നല്ലോ. ഞങ്ങൾക്ക് എല്ലാം ഒരു ദിവസം ഈ വഴിയായി കടന്നു പോകേണ്ടവരാകുന്നു എന്നുള്ളതായ ഏറിയ ബോധ്യത്തോടുകൂടെ കർത്താവിൽ ആശ്രയിച്ച് യേശുവിൽ വിശ്വസിച്ച് കർത്താവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് വിശ്വസ്തയോടെ ജീവിപ്പാൻ എല്ലാവർക്കും സഹായിക്കേണ്ടതിനായി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലവണയ്ക്ക് എല്ലാ പ്രിയപ്പെട്ടവരും ധാരാളമായി സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലമുള്ള കരങ്ങൾ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രിയപിതാവെ കേൾക്കുമാറാകണമേ. മനുഷ്യാദി മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് മനുഷ്യവർഗത്തെ കുറിച്ച് അരുളി ചെയ്ത കർത്താവിന്റെ നാമത്തിൽ നിന്നെ മണ്ണിന് മണ്ണായും പുഴിക്ക് പുഴിയായും ഏൽപ്പിക്കുന്നു.